ബീജമിട് ബീജമിട് ടാൻ 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 ടാൻ. മറ്റൊരു കിടിക്കാച്ച അടിപൊളി വേറെ ലെവൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അച്ഛന്മാരെ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗെയിമിംഗ് കിങ്ങിന്റെ ഭാഗത്തു നിന്ന് പുതിയതായിട്ട് വരാൻ പോകുന്ന ആരോവോ കോച്ചിന്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോകും. അതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ട കാണുക. സോ വാച്ച് അവറൊക്കെ കുറവാണ് ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കായി തീരാൻ പറ്റുള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന പകുതിയോളം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പവർ കാണിക്കുക ഗൈസ്, പവർ കാണിക്കുക. നമ്മുടെ ചെറുക്കത് എവിടെ ഉണ്ട്? അപ്പോൾ നമുക്ക് ചെറുക്കൻ്റെ അടുത്തോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. ഓ ഗൈസ്, നമ്മുടെ ചെറുക്കതെ അവിടെ കിടപ്പുണ്ട്. ഒന്നും ചോദ്യയുടെ സ്കിന്നെ കടിച്ച് പയ്യതെ മാസമായി അവിടെ കിടപ്പുണ്ട് എന്നും പറയാനില്ല. 3D ഒക്കെ എന്ന് പറഞ്ഞാൽ പക്കാ പോളി, ഒരു രക്ഷയില്ല. മാസം എന്ന് പറഞ്ഞാൽ കൊല മാസ് എന്നാൽ കൊല മാസമായിട്ടാണ് നമ്മുടെ അശ്വന്തായിട്ട് അതായത് ഗെയിമിംഗ് കിങ് ചെയ്തേക്കണത്. ഒരു രക്ഷയില്ല പോളി. അവൻ്റെ മോഡൊക്കെ ഒക്കെ ഫുൾ സെറ്റാണ്, ഫുൾ ഓൺ ഫുൾ പവറാണ്. സോ നമുക്ക് നേരെ വണ്ടിയുടെ ആനിമേഷൻ കീസും കാര്യങ്ങളൊക്കെ വെക്കാം. ഇത് ʀᴏʀʀ2യിലേക്കും ബസ്റ്ററിലേക്കും റിലീസ് ചെയ്യുന്നുണ്ട്. റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും. നമുക്ക് നേരെ ആനിമേഷൻ കീസൊക്കെ നോക്കാം. ഗൈസ്, ഒന്നാമത്തെ ആനിമേഷൻ കീ വന്നിട്ട് സൈഡിലെ വിൻഡോസാണ്. ഒന്നാമത്തെ ആനിമേഷൻ കീ, രണ്ട് ആനിമേഷൻ കീസേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ആനിമേഷൻ കീ വന്നിട്ട് ഫ്രണ്ടിലെ ബോണറ്റാണ്, എഞ്ചിൻ കവറാണ് രണ്ടാമത്തെ ആനിമേഷൻ കീ. സോ രണ്ട് ആനിമേഷൻ കീ മാത്രമേ ഉള്ളൂ. പിന്നെ മോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3D കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു കുറവ് നമുക്ക് കണ്ടുപിടിക്കാനില്ല. പിന്നെ അടിയിലായിട്ട് രണ്ട് കരിമ്പടമൊക്കെ വെച്ചിട്ടുണ്ട്. ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ക്യാബിൻ നോക്കുകയാണെങ്കിൽ എല്ലാം സെറ്റാണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, മാസമാണ്. വണ്ടി ഫുൾ ഓൺ ഫുൾ പവറാണ് ഗൈസ്, ഫുൾ ഓൺ ഫുൾ പവറാണ്. നമുക്ക് നേരെ വണ്ടിയുടെ അകത്ത് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ തന്നെ എല്ലാം നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ അല്ല അടിപൊളിയായിട്ട് ഒരു പക്ക പൊളി പൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ട് സെറ്റ് ചെയ്തേക്കണേ. ഡോറിൻ്റെ അവിടെയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിക്ക് തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും കാര്യങ്ങളും ഒക്കെ പൊളിയാണ്, ഒരു രക്ഷയില്ല, മാസമാണ്, മാരക മോഡാണ്. സോ റിലീസ് ഡേറ്റ് എന്നാണ് ഫിക്സ് ചെയ്തിട്ടില്ല. ഒരു സർപ്രൈസ് എൻട്രി ആയിരിക്കും ഇവൻ്റേത്. അപ്പോൾ റിലീസും കാര്യങ്ങളൊക്കെ സർപ്രൈസ് ആയിട്ടായിരിക്കും എന്തായാലും ഉണ്ടാവുക. സോ നമുക്ക് വണ്ടിയുടെ ഡോറും അതേപോലെ വൈപ്പറും കാര്യങ്ങളൊക്കെ നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മച്ചന്മാരെ, വൈപ്പറും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാണ്, പക്ക വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട കാരണം, എല്ലാവരും സപ്പോർട്ട് തരും ഗൈസ്. സപ്പോർട്ടാണ് വേണ്ടത് ഗൈസ്, സപ്പോർട്ട് തന്ന് നമ്മളെ അങ്ങ് വാരി പൊതി ഗൈസ്. സോ ഡോർ ആനിമേഷനും കാര്യങ്ങളൊക്കെ പക്ക വർക്കിങ്, ഡോറൊക്കെ സെറ്റാണ്, പൊളിയാണ്. നമുക്ക് നേരെ വണ്ടിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. മച്ചന്മാരെ, മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്, ഫുൾ സെറ്റാണ്, ഫുൾ ഓൺ ഫുൾ പവറാണ് ഗൈസ്. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നെ കൺട്രോളിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ കൺട്രോളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കുണ്ട്. കൺട്രോളൊക്കെ സെറ്റാണ്, പൊളിയാണ്, രക്ഷയില്ല, മാസമാണ്. ഗെയിമിങ്ങിൻ്റെ മോഡൊക്കെ നിങ്ങൾ കളിച്ചതല്ലേ, എല്ലാം പൊളിയാണ്, ഒന്നിലൊന്ന് മെച്ചാണ് എല്ലാം. സോ കൺട്രോളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കുണ്ട്, കൺട്രോളും കാര്യങ്ങളൊക്കെ പക്ക പൊളിയാണ്, അത്ര. മച്ചന്മാരെ, കൺട്രോളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയുണ്ട്. ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ്, സെറ്റാണ്. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ വണ്ടിയുടെ നൈറ്റ് വ്യൂവിലോട്ട് പോവാം. സോ നൈറ്റിൽ വല്ലാതെ LED വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയുണ്ട്. പിന്നെ നെയിം ബോർഡും അവിടെയൊക്കെ ലൈറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ ഫോഗ് ലാമ്പൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഭാഗത്തായിട്ടൊരു എന്തൊരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്. അതെന്തോ ബഗ്ഗാണെന്ന് തോന്നുന്നത് അറിഞ്ഞുകൂടെ. പക്ഷേ ക്യാബിനിൽ നിൽക്കുമ്പോൾ വേറെ സീനൊന്നുമില്ല, പുറത്തോട്ട് വരുമ്പോഴാണ് ആ പ്രശ്നമുള്ളത്. ക്യാബിനിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, എല്ലാം സെറ്റാണ്. പിന്നെ വണ്ടിയുടെ അകത്തായിട്ട് വെള്ള ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ എക്സ്ട്രാ ലൈറ്റൊന്നുമില്ല. അസൈഡ് ഓണാക്കി നമുക്ക് നോക്കാം. അസൈഡ് ഓണാക്കുമ്പോൾ അടിയിൽ ആ ചെറിയ ചെറിയൊരു കട്ടകട്ട ലൈറ്റ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ലൈറ്റ് വർക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നല്ല രീതിക്ക് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്കും റിവേഴ്സ് ലൈറ്റും എല്ലാം പക്കയാണ്. സോ മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിൽ മികച്ച ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, സീ യു.